കുവൈറ്റിലെ മംഗഫിൽ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ എത്ര പേർ മരിച്ചു എന്നതിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെന്ന് നോർക്ക സിഇഒ അറിയിച്ചു. അപകടം നടക്കുമ്പോൾ 200-ൽ അധികം പേർ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. നിരവധി പേർക്ക് ജീവഹാനി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അൺകൺഫേംഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടുന്നത്. ഇപ്പോഴും കൺഫേംഡ് റിപ്പോർട്ടുകൾ കിട്ടുന്നില്ല. ഞങ്ങളത് ഇന്ത്യൻ എംബസിയിൽ നിന്ന് അതിന് കൺഫേംഡ് ആയിട്ടുള്ള ഡെത്ത് കാഷ്വാലിറ്റി എത്രയാണെന്നുള്ളതിനെ കുറിച്ച് ഉള്ള റിപ്പോർട്ട്സിന് വെയിറ്റ് ചെയ്യുകയാണ്. ഈ പാർപ്പിട സമുച്ചയത്തിൽ ഏകദേശം 50% മലയാളികളുണ്ട്. ഏകദേശം 200-ഓളം ആൾക്കാർ ആ സമയത്ത് അവിടെ താമസിച്ചിരുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ. അതിൽ തന്നെ 50%-ൽ അധികം മലയാളികൾ അവിടെ ഉണ്ട് എന്നാണ് അറിയുന്നത്. പക്ഷെ കൃത്യമായ രീതിയിൽ ഇതിൻ്റെ വിവരങ്ങൾ കൃത്യമായ എത്ര പേരാണ് അപകടത്തിൽപ്പെട്ടത്, അതിൽ മലയാളികൾ എത്ര പേരുണ്ട്, അതല്ലെങ്കിൽ ഇതിൽ ആർക്കെങ്കിലും മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൺഫർമേഷൻ നമുക്ക് എംബസിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല. സ്ഥിരീകരിച്ച വിവരങ്ങൾ നോർക്കയിൽ എത്തിയിട്ടില്ല എന്നാണ് സിഇഒ അറിയിച്ചത്. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വിദേശകാര്യമന്ത്രിക്ക് കത്തയച്ചു. അപകടത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അനുശോചനം രേഖപ്പെടുത്തി. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. അജീഷ്, എന്താണ് ഈ നോർക്കയിൽ ലഭ്യമായിരിക്കുന്ന വിവരം? അവിടെ ഔദ്യോഗിക കണക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും ഈ രക്ഷാപ്രവർത്തനത്തിനും മറ്റും ഈ അവിടെ അപകടത്തിൽപ്പെട്ടു എന്ന് ആശങ്കയുള്ള ആളുകളുടെ ബന്ധുക്കളുമൊക്കെ ബന്ധപ്പെടുമല്ലോ. അപ്പോൾ അവർക്ക് വിവരങ്ങൾ നൽകാനുള്ള എന്തെങ്കിലും ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഈ അത്തരം വിവരങ്ങൾ നോർക്കയിൽ എത്താൻ എന്തെങ്കിലും സംവിധാനമുണ്ടോ? വിജയകുമാർ, എന്തായാലും എന്നാൽ അല്പസമയം മുമ്പാണ് നോർക്ക സിഇഒയോട് സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഒരുപാട് പേര് തിരുവനന്തപുരത്തും കൊല്ലത്തു നിന്നല്ല പല ജില്ലകളിൽ നിന്നും നോർക്കയുടെ കോൾ സെൻറ്ററിലേക്ക് ഫോൺ കോളുകൾ വരുന്നുണ്ട്. അവരുടെ ബന്ധുക്കൾക്ക് എന്തെങ്കിലും സംഭവം അവരെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കിട്ടിയോ എന്നറിയാൻ, പലരുടെയും മൊബൈൽ ഫോണുകൾ മറ്റും നഷ്ടപ്പെട്ടതിന് അവരുടെ ബന്ധുക്കൾ അവരെ വിളിച്ച് കിട്ടാത്തതിനെ തുടർന്നാണ് നോർക്കയുടെ കോൾ സെൻറ്ററിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ ആ കോൾ എല്ലാം പരിശോധിച്ച് അത് ഇന്ത്യൻ എംബസിയും കുവൈത്തിലെ ഇന്ത്യൻ എംബസിയുമായി നോർക്ക കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അവർ നമ്മളെ അറിയിച്ചത്. ഇതുവരേക്കും ഇൻഫോംഡായിട്ട് എത്ര പേർ മരിച്ചു അല്ലെങ്കിൽ എത്ര പേർക്ക് പരിക്ക് പറ്റി ആരൊക്കെയാണ് എവരുടെയെന്നും കൃത്യമായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ ഇന്ത്യൻ എംബസി നോർക്കയ്ക്ക് കൈമാറിയിട്ടില്ല. ആ കൃത്യമായ കണക്കുകൾ കിട്ടിയ ശേഷം അത് പ്രസ് റിലീസായി ഇറക്കാമെന്നാണ് നോർക്ക സിഇഒ അറിയിച്ചത്. എന്തായാലും നിലവിലിപ്പോൾ ഏകോപനം ഒക്കെ നടത്തുന്നുണ്ട്. അതിനുവേണ്ടി ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങിയിട്ടുണ്ട് കുവൈറ്റിലും അതേപോലെ തന്നെ കൊച്ചിയിലെ ഗ്ലോബൽ സെൻറ്ററിലും 2 ഹെൽപ്പ് ഡെസ്കുകൾ തുറന്നിട്ടുണ്ട്. 24 മണിക്കൂറും ഇവിടുത്തെ ഈ നമ്പറുകൾ നമ്മൾ മാധ്യമങ്ങളിലടക്കം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ നമ്പറുകളിൽ ഇവരുടെ ബന്ധുക്കൾക്കും അവിടെ ഉള്ളവർക്കും ഇവർക്ക് ബന്ധപ്പെടാവേണ്ടതാണ്, എല്ലാവിധ സൗകര്യങ്ങളും സഹായങ്ങളും നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ മുഖ്യമന്ത്രി വിദേശകാര്യമന്ത്രിക്ക് ഈ പരിക്കേറ്റവർക്ക് അടിയന്തര സഹായം നൽകണമെന്ന്, അവർക്ക് സാമ്പത്തികമടക്കമുള്ള സഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ട് കത്തയച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നാളെ ഇനി ലോക കേരള സഭ നടക്കാനിരിക്കുകയാണ്. ഇതിനിടയിൽ ഈ വിവാദങ്ങൾ പലതും ഉണ്ടായപ്പോൾ ലോക കേരള സഭ മാറ്റിവെക്കണമെന്ന് ചിലർ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് നേതാവും പ്രവർത്തക സമിതി അംഗവുമായ രമേശ് ചെന്നിത്തലയും ഈ ദുരന്തമുണ്ടായ ഒരു പശ്ചാത്തലത്തിൽ ലോക കേരള സഭ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിജയകുമാർ, അതിൽ എന്തെങ്കിലും തീരുമാനം വന്നിട്ടുണ്ടോ? അജീഷ്, ഈ ലോക കേരള സഭ ഈ വിദേശത്ത് ഇത്രയും മലയാളികൾക്കടക്കം ജീവൻ നഷ്ടമായ സാഹചര്യത്തിൽ വളരെ ദാരുണമായ ഒരു അപകടം, രാജ്യത്ത് തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. 49 പേരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. അതിൽ കൂടുതലും ഇന്ത്യക്കാരാണെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. ആ പശ്ചാത്തലത്തിൽ ലോക കേരള സഭയുടെ നാളത്തെ സമ്മേളനത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? നിലവിൽ ഔദ്യോഗികമായി സർക്കാർ ഇതുവരേക്കും അറിയിച്ചിട്ടില്ല. ഇക്കാര്യവും നമ്മൾ നോർക്ക സിഇഒയോട് ചോദിച്ചതായിരുന്നു, നാളെ ലോക കേരള സഭ മാറ്റിവെക്കുമോ അടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി സർക്കാരാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. സർക്കാർ ഇതുവരേക്കും ഔദ്യോഗികമായി ഒരു തീരുമാനം എടുത്തിട്ടില്ല. നാളെയാണ് നിയമസഭാ ഹാളിൽ  103 രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളികൾ പങ്കെടുക്കുന്ന ലോക കേരള സഭ ആരംഭിക്കുന്നത്. എന്തായാലും ഈ ദുരന്തത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ പ്രതിപക്ഷം അടക്കം ആവശ്യപ്പെട്ടൊരു സാഹചര്യത്തിൽ ഇത് മാറ്റിവെക്കുമോ എന്നുള്ള കാര്യം വൈകാതെ തന്നെ അറിയിക്കും. എന്തായാലും സർക്കാർ ഇതുവരേക്കും ഔദ്യോഗികമായി ഇതിനെക്കുറിച്ചിട്ട് ഒരു വിവരവും നൽകിയിട്ടില്ല. യെസ്, അജീഷ് ജയകുമാർ ആണ് വിവരങ്ങൾ നൽകിയത്. നോർക്ക ഈ സ്ഥിരീകരിച്ച വിവരങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്നാണ് സിഇഒ അറിയിച്ചത്. നാളെ ലോക കേരള സഭ നടക്കുകയാണ്. അപ്പോൾ അത് ആ സമ്മേളനം, നാളത്തെ സമ്മേളനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അത് മാറ്റിവെക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു വിശദീകരണം സർക്കാരിൽ നിന്ന് ഉണ്ടായിട്ടുമില്ല.